കോവിഡ് അടച്ചിടലിന് ശേഷവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സിനിമാ മേഖലയെ കരകയറ്റുന്നതിന് ഫിലിം ചേംബർ വിളിച്ചു ചേർത്ത സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഈ വർഷം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്ത 77 സിനിമകളിൽ 70 പരാജയപ്പെട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് സിനിമാ മേഖല. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ആണ് ചേരുന്നത്. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ് ഇപ്പോൾ ഈ സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരിങ്ങനെ ഈ അടച്ചിടലിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഫിലിം ചേംബർ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ചർച്ചയാവുക? സ്മിത, ഗുഡ് മോർണിംഗ് അഗൈൻ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വീണു നട്ടല് തകർന്നു കിടപ്പിലായിരുന്നു സംസ്ഥാനത്തെ സിനിമാ മേഖല. അത് രാജ്യമെമ്പാടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കോവിഡ് അടച്ചുപൂട്ടലിന് പിന്നാലെ വന്ന കാലത്ത് വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ മേഖല അത് നോക്കിക്കണ്ടത്. നമ്മുടെ സിനിമാ രംഗവും അങ്ങനെ തന്നെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല സിനിമാ മേഖലയ്ക്ക് എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം ഈ സാമ്പത്തിക രംഗം, അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന. അതുപോലെ തന്നെ ഫിലിം ചേംബറും ഈ പറഞ്ഞ തിയേറ്റർ ഉടമകളുടെ സംഘടനയുമൊക്കെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സിനിമാ സംഘടനകളുടെ ഒരു സംയുക്ത യോഗം ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. വൈകുന്നേരം 3 മണിക്കാണ് ഈ യോഗം ചേരുക. ഇവർ പറയുന്നത്, ഈ വർഷം ഇതുവരെ ഏതാണ്ട് 77 മലയാള ചിത്രങ്ങൾ സംസ്ഥാനത്ത് റിലീസായിട്ടുണ്ട്, തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. അതിൽ 7 സിനിമകൾ മാത്രമാണ് സാമ്പത്തികമായി വിജയം കണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു സിനിമകളെല്ലാം തകർന്നു തരിപ്പണമാകുകയായിരുന്നു, സാമ്പത്തികമായി തകർന്നു. അതിൽ തന്നെ ഏതാണ്ട് 50% നിർമ്മാതാക്കൾ തിരിച്ചു കയറാൻ അല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധിക്കാത്ത അത്ര പ്രതിസന്ധി നേരിടുന്നു എന്നും സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേംബറും ഒക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, താരങ്ങൾ അവരുടെ പ്രതിഫലം കുത്തനെ ഉയർത്തുന്നു. അതായത് സിനിമ പരാജയപ്പെട്ടാലും താരങ്ങളുടെ പ്രതിഫലം അത് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ മുതിർന്ന സാങ്കേതിക പ്രവർത്തകരുടെ പ്രതിഫലവും അത് കുത്തനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലെല്ലാം ഒരു നീക്കുപോക്കുണ്ടായാൽ മാത്രമേ സിനിമാ രംഗത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നുണ്ട്. ഇവരുടെ സംയുക്ത യോഗമാണ് ഇന്ന് ചേരുന്നത്. മാത്രമല്ല ഈ OTT റിലീസ് ചെയ്ത പല സിനിമകളും വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ OTT റിലീസിലേക്ക് പ്രേക്ഷകർ പോകാതെ തിയേറ്ററുകളിലേക്ക് അവരെ അടുപ്പിക്കുന്ന തരത്തിൽ സിനിമകൾ ഉണ്ടാക്കണം എന്നൊരു ചർച്ച സ്വാഭാവികമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അന്യഭാഷാ സിനിമകൾ സംസ്ഥാനത്തു നിന്ന് കാശിവാരി പോകുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തടയിടാൻ എന്തൊക്കെ നടപടികൾ ആവിഷ്കരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. മറ്റു ചില സാങ്കേതികമായ കാര്യങ്ങളും ഉണ്ട്. കാരണം ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ട വൈദ്യുത ഫിക്സഡ് ചാർജ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലാണ് സിനിമാ സംഘടനകൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് ഇന്ന് യോഗം. വൈകുന്നേരം 3 മണിക്കായിരിക്കും ഈ യോഗം കൊച്ചിയിൽ ചേരുക, ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ. ശരി അലക്സ്, ഏതായാലും ഈ സിനിമാ മേഖല നേരിടുന്ന പ്രതിബന്ധങ്ങളെ കുറിച്ച്, പ്രതിസന്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയ്ക്ക് വലിയൊരു നഷ്ടം ദക്ഷിണേന്ത്യൻ സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നമുക്കൊക്കെ പ്രിയപ്പെട്ടതായിരുന്ന പ്രതാപ് പോത്തിന്റെ വിയോഗ വാർത്ത കൂടി ഈ ദിവസം ഈ പ്രഭാതത്തിൽ എത്തുന്നു. We'll be right back.